ഗ്രേപ്സ് ഐ ഡി എം ആറിലേക്ക് സ്വാഗതം. ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലേക്ക് ഗ്രേപ്സ് എത്തിയിട്ട് ഏതാണ്ട് കാൽനൂറ്റാണ്ടാവുന്നു. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അത് അക്സെപ്റ്റ് ചെയ്യാവുന്ന തലത്തിലേക്ക് വളർന്നിരുന്നില്ല. എന്നിരിക്കലും ധാരാളം ഹോസ്പിറ്റലുകൾ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തു. പക്ഷേ ഇന്നത് വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ടേമാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഡിജിറ്റലൈസ് ചെയ്തത് ഗ്രേപ്സാണ്. അനേകം മറ്റ് രാജ്യങ്ങളിൽ നിന്നും റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ചധികം രാജ്യങ്ങളിപ്പോൾ ഹോസ്പിറ്റലുകൾ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ലോകരാജ്യങ്ങൾ മുഴുവൻ ടെക്നോളജിയിൽ എല്ലാ മേഖലകളിലും വളരുമ്പോൾ ഹെൽത്ത് ഇൻഫോർമേഷനും വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് അനുദിന ജീവിതത്തിൽ പോലും ഹൈ ടെക്നോളജികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടെലിവിഷൻസ് പണ്ടത്തതുപോലെ വെറും ഒരു ടെലിവിഷൻ എക്യുപ്മെൻ്റ് മാത്രമല്ല, അതൊരു കമ്പ്യൂട്ടറാണ്. ഇന്ന് നമുക്ക് സ്വാഭാവികമായും ഡിജിറ്റലൈസേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ അഡ്വാൻറ്റേജസും നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മുടെ ടെലിവിഷനിൽ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെ അധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ എന്നൊരു വിഷയമേ അല്ലാതായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിലെ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന നമുക്ക് വളരെയധികം എക്യുപ്മെൻറ്റ്സ് ഡെവലപ്മെൻറ്റിലും ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ലോകം മുഴുവനും ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിജിറ്റലൈസേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. മാറ്റം അതിവേഗം വന്നിട്ടിരിക്കുകയാണ്. ആ മാറ്റം ഹെൽത്ത് കെയറിലും വളരെ വിസിബിളാണെന്ന്. മുൻകാലങ്ങളിൽ ആശുപത്രി ചികിത്സയിൽ ഒരു ഡോക്ടറുടെ എക്സ്പീരിയൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഡേറ്റ അനലിറ്റിക്സിൽ കൂടെ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ ആക്യുറസി നൽകുന്ന എക്യുപ്മെൻസിൽ കൂടെ സർജിക്കൽ പ്രൊസീജിയറുകൾ പണ്ടത്തതിനേക്കാൾ കൃത്യതയാർന്നതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ മുഴുവൻ ഇൻഡസ്ട്രിയിലും ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ വലിയ വിപ്ലവമാണ് നടന്നിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് വേൾഡിൽ തന്നെ ആ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞൊരു കമ്പനിയാണ്. നമ്മുടെ റിസർച്ച് വിങ്ങിൽ വളരെയധികം ഓട്ടോമേറ്റഡ് എക്യുപ്മെൻസും റോബോട്ടിക് എക്യുപ്മെൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് കൺട്രോളിംഗ് യൂണിറ്റുകളും ഇന്ന് വർക്കിംഗ് ആണ്. കുറേ അധികം ഹോസ്പിറ്റലുകൾ റിസർച്ച് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സിനാരിയോയിലുള്ള കാലാവസ്ഥകളിലുള്ള സ്റ്റേറ്റുകളിലുള്ള പേഷ്യൻസിൻ്റെ ഡിഫറൻസ് സാഹചര്യങ്ങളെ പഠിക്കാൻ ഗ്രേപ്സ് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കൂടെ ഇന്നൊവേഷൻസിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഈ സമയത്ത് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ വളരെ കൃത്യതയാർന്ന ചികിത്സ മനുഷ്യർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് വളരെയധികം സഹായകരമാണ്. ഒരു കമ്പ്യൂട്ടറൈസേഷൻ അല്ല, ഡിജിറ്റലൈസേഷൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ടൈമിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. എക്യുപ്മെൻസും സോഫ്റ്റ്വെയറും മനുഷ്യരും ഒത്തൊരുമിച്ച് ജീവൻ നിലനിർത്തുന്നതിനും നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ ഗ്രേപ്സിൻ്റെ ഇന്നൊവേഷൻസ് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.